നിയമസഭയിൽ ഇസാഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഈ നിയമതമണ്ഡലത്തിലെ എം എൽ എ പറഞ്ഞ മറുപടി എന്താണ്? അദ്ദേഹം പറഞ്ഞത് സിനിമാ കഥ പോലെ ഇമ്പമുള്ളതാണ്. ഒരു കൊലപാതകത്തെ കുറിച്ചാണ് എം എൽ എ സംസാരിച്ചത്. ഒരുപക്ഷെ എം എൽ എക്ക് സിനിമാ കഥ മാത്രമായിരിക്കാം. അദ്ദേഹത്തിന് കേൾക്കുമ്പോ ഇത് നല്ല ഇമ്പമുള്ളതായി തോന്നിയിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസാഖ് ഒരു വേദനയാണ്, ആ അമ്മയുടെ ആർത്തനാദമാണ്, ഇസാഖിന്റെ സഹോദരന്റെ സങ്കടമാണ്, ഇസാഖിന്റെ ഭാര്യയുടെ വേദനയാണ്, കരച്ചിലാണ്. ആ കണ്ണുനീർന്ന് ഉത്തരം പറയിപ്പിക്കുക എന്നതാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഉത്തരവാദിത്വം എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട അരീൽ ശുക്കൂർ സംസാരിക്കുമ്പോ പറഞ്ഞു, പ്രിയപ്പെട്ട അരീൽ ശുക്കൂറിന്റെ സഹോദരൻ ദാവൂദ് സംസാരിക്കുമ്പോ പറഞ്ഞു, ഈ കേസ് കൃത്യമായി നടത്തണം. മെനിയാന്ന് ഞങ്ങള് എറണാകുളത്ത് പോയി, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസ് നടത്തിയ അഭിഭാഷകനെ കണ്ടു, അദ്ദേഹവുമായി സംസാരിച്ചു. നമുക്കറിയാം കേരളത്തിലെ മുൻ ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷൻ ആസിഫ് അലി, അദ്ദേഹമാണ് കേസ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞ കേസ് ഇപ്പോൾ ഇങ്ങനെ പോകട്ടെ, ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഇടപെടാം. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് അഭിഭാഷകരെ കൊണ്ടുവന്നിട്ടും ഇടതുപക്ഷത്തിന് ഭരണകൂടത്തിന് ജയിക്കാൻ കഴിയാതെ പോയത് കുറ്റപത്രത്തിലെ പോരായ്മകൾ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടരുത് എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച നിയമോപദേശം. ഞങ്ങൾ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, ഈ കേസ് ശരിയായ ദിശയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം. നിങ്ങൾ ഇതിനകം 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണം എന്ന് വിചാരിച്ചാൽ കേസ് തെളിയിക്കാൻ കഴിയുന്ന സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള സേനയാണ് പോലീസ് സേന എന്ന കാര്യവും ഞങ്ങൾക്കറിയാം. ചിലപ്പോഴൊക്കെ അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം. വാളയാതെ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതക കേസിൽ എങ്ങനെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് എന്ന കാര്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഞങ്ങൾ കൃത്യമായി കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തു നിൽക്കുന്നത് പോലെ ഞങ്ങൾ സൂക്ഷ്മമായി ഇത് പരിശോധിക്കും. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെങ്കിൽ രാജ്യത്തെ ഏറ്റവും മുതിർന്ന മികച്ച അഭിഭാഷകരെ കൊണ്ടുവന്നാണെങ്കിലും ശരി, ഈ കേസ് നടത്താൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കോ. ഇതൊരു പണം ഒരു തടസ്സമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒറ്റ ദിവസമാണ് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിന്റെ ആഹ്വാനം കേട്ട് 1 കോടി രൂപ സമാഹരിച്ചു നൽകാൻ സംസ്ഥാനത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ തയ്യാറായത്. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഭരണമുണ്ട്, നിങ്ങൾ അപ്പുറത്ത്, ഞാനും നിങ്ങളൊക്കെ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അഭിഭാഷകരെ കൊണ്ടുവരിക. ഞങ്ങൾ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പണമെടുത്ത് ഞങ്ങൾ കേസ് നടത്തും. അങ്ങനെ കേസ് നടത്തിയാൽ എന്താ ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാലോ. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതറിയില്ലെങ്കിൽ പയ്യോളി മനോജ് കേസ് അന്വേഷിച്ച സി ഐ എ ഒന്ന് പോയി കണ്ടാൽ മതി, ഇപ്പോഴും അദ്ദേഹത്തിന് നടക്കാൻ വയ്യ. ഈ സി ബി ഐ ചോദ്യം ചെയ്യുക സാധാരണ പ്രതികളെ മാത്രമല്ല ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഉണ്ട് എന്ന് പയ്യോളി മനോജിന്റെ കേസ് അന്വേഷിച്ച സി ഐ എ പോയി കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. സി ബി ഐ മൂന്നാം മുറയൊന്നും ഉപയോഗിക്കില്ല, ഒരു മൂന്നാം മുറയില്ല. പക്ഷേ വടകരയിലെയും പയ്യോളിയിലെയും റെസ്റ്റ് ഹൗസിന്റെ പരിസരത്തു കൂടി നടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും ഈ സി ഐ യുടെ നിലവിളി പുറത്തേക്ക് കേൾക്കാമായിരുന്നു എന്നാണ് അവിടെയുള്ള ഔട്ട്പക്ഷക്കാർ പറഞ്ഞത്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞങ്ങൾ ഈ കേസ് വിടാൻ പോകുന്നില്ല. ഈ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ഇതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസ് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്? അതല്ലേ
ഹാരാസ്മെന്റ് കേസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്? ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾ പിണറായി വിജയൻ വെടിവെക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെടിവെക്കും, ഞങ്ങൾക്കറിയാം. നാല് മാവോയിസ്റ്റുകളെയാണ് പാലക്കാട് അട്ടപ്പാടിയിൽ മാത്രം നിങ്ങൾ കൊന്നുതള്ളിയത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏഴ് പേരെയാണ് നിങ്ങൾ കൊന്നുതള്ളിയത്. ആദിവാസികൾ സി പി എമ്മുമായി താരതമ്യം ചെയ്യുമ്പോ, ഈ കൊടി സുനിയും കിർമാനി മനോജുമൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോ, ഈ പറയുന്ന മാവോയിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കിർമാനി മനോജിന് തുല്യമായ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ജയനാളികളുടെ പോട്ടെ, ഒരു കിർമാനി മനോജ്, ഒരു കൊടി സുനി ആഘോഷിച്ചാണെന്ന് പറഞ്ഞ് നിങ്ങൾ വെടിവെച്ചു കൊല്ലുക, യു എ പി എ ചുമത്തുക. നമ്മൾ കേരളക്കാർ മാവോയിസ്റ്റുകളെ കുറിച്ച് എന്താ കേട്ടത്? അവർക്ക് വിശക്കുമ്പോ അവർ നാട്ടിലിറങ്ങി അരി ചോദിക്കുന്നു. അവർ പൈസ തരുന്ന 500 or 1000 റുപ്യ അതിന് കൂടുതൽ അവർ ചോദിച്ചിട്ടില്ല. പോലീസ് പറയാണ് എ കെ പോലീസ് നിർമ്മിച്ച് വെടിവെച്ചു എന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് പോയ നമ്മുടെ പാലക്കാട് എം പി ശ്രീകണ്ഠൻ പറഞ്ഞു അതൊരു വലിയ കുന്നാണ്, ആ കുന്നിന്റെ മുകളിലാണ് ഈ മാവോയിസ്റ്റുകൾ. പോലീസ് താഴെ മുകളിൽ നിന്ന് താഴോട്ട് വെടിവെച്ചാലാണ് ആൾക്ക് വെടിവുള്ളത്, അല്ലെ താഴെ നിന്ന് കുന്നിന്റെ മുകളിലുള്ള ആൾ അങ്ങോട്ട് വെടിവെച്ചാലാണോ വെടിവുള്ളത്? ഓരോ കുറച്ച് പോലീസുകാരനും വെടിവെക്കൊണ്ടില്ല. എ കെ പോലീസുകാരാണ് അത്ര ഈ മാവോയിസ്റ്റുകളുടെ കയ്യിലുള്ളത്. അതാണ് ഞാൻ ചോദിച്ചത്, ഈ എ കെ 47 ഉപയോഗിച്ച് വെടിവെച്ചിട്ട് പോലീസിന് കൊള്ളാതിരിക്കാൻ, ഇതെന്താ തെലുങ്ക് സിനിമയാണ്? തെലുങ്ക് സിനിമയിൽ അങ്ങനെയാണ്, നായകൻ എങ്ങനെ വെച്ചാൽ വെടിവുള്ളത്, നായകൻ തിരിച്ചൊരു വെടി വെച്ചാൽ നാല് വില്ലന്റെയൊക്കെ നെഞ്ചിന് വെക്കുകയാണ്, ഒരു വെടിയുണ്ട പോവാ, നാലാളും അവിടെ ക്ലോസാണ്. അതുപോലെ തെലുങ്ക് സിനിമയിലെ സമാനമായ സംഭവമാണോ ഈ അട്ടപ്പാടിയിലെ ആഘോഷികളെ വെടിവെച്ച കൊന്ന സംഭവത്തിൽ ഉണ്ടായത്? നിങ്ങള് പിണറായിയുടെ വാദം കേട്ട് കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടാൻ, അമിത്ഷായെ തൃപ്തിപ്പെടുത്താൻ, പിണറായി വിജയന്റെ വാദം കേട്ട് മനുഷ്യരെ വെടിവെച്ചു കൊല്ലാൻ മടിയില്ലാത്ത പോലീസാണ് എന്ന കാര്യം ഞങ്ങൾക്കറിയാം. ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ മുഴുവൻ പ്രതികളെയും മോഹനൻ മാസ്റ്ററെ അടക്കം ഒരു കൊല്ലം ജയിലിലിട്ട പോലീസാണ് കേരള പോലീസ് എന്ന കാര്യം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആദ്യം പറഞ്ഞ പോലീസാണ് ആകുന്നതെങ്കിൽ പിന്നെ പണി എന്താണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ പറയുന്നില്ല, അത് കാണിച്ചു തരാം എന്ന് മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞങ്ങൾ സി പി എംമാർ ചെയ്യുന്നത് പോലെ വെടിവെച്ചു കൊല്ലും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും എന്നൊന്നുമല്ല പറയുന്നത്. ജനാധിപത്യ മാർഗത്തിലൂടെ, നിയമപരമായ മാർഗത്തിലൂടെ ഞങ്ങൾ പൊരുതു. പിന്നെ നിങ്ങൾ ആ യൂണിഫോം ഇട്ട് നടക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ ഇനി 1.5 കൊല്ലം കൂടിയേ ഉള്ളൂ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ. ഈ അബ്ദുറഹ്മാൻ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില പോരായ്മകൾ സംഭവിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ മണ്ഡലമാണ് ഈ മണ്ഡലം. അന്നു മുതൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, അക്രമവും കൊലപാതകവും മാത്രം ഈ എം എൽ എയുടെ നേതൃത്വത്തിൽ. എന്നാൽ അദ്ദേഹത്തിന് ഇത് ഇമ്പമുള്ള, കേൾക്കാൻ നല്ല രസമുള്ള സിനിമാ കഥ. 1.5 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ താനൂർ മണ്ഡലം മാത്രമല്ല കേരളത്തിൽ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരാൻ പോവുക എന്ന കാര്യം കൂടി ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞങ്ങൾ ഇപ്പോ അന്വേഷണത്തിൽ തൃപ്തിയാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാണ്, കുടുംബങ്ങളുമായി സംസാരിച്ച്, നേതാക്കന്മാരുമായി സംസാരിച്ച്, അവരൊക്കെ ഇപ്പൊ ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൽ തൃപ്തിയാണ്. നിങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെയുള്ള എല്ലാ രേഖകളും ഞങ്ങൾ പരിശോധിക്കും. ഞാൻ പറഞ്ഞില്ലേ എല്ലാ രേഖകളും പരിശോധിക്കും. അവസാനം നിങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചാൽ ഈയെ കയറി ഞങ്ങൾ പരിശോധിക്കും. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ പറയട്ടെ, നിങ്ങൾ സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കണം. നിങ്ങൾ സമയബന്ധിതമായിട്ടല്ല കുറ്റപത്രം സമർപ്പിക്കുന്നതെങ്കിൽ ഈ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങും. 90 ദിവസമാണ് കണക്ക്, 60 ദിവസത്തിനുള്ളിലെങ്കിലും നിങ്ങൾ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോ തന്നെ തുടങ്ങണം. കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഈ പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാക്കരുത്. 1-ാമത്തെ കാര്യം, ഞങ്ങളിവിടെ വളരെ സമാധാനത്തോടു കൂടി ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു പാർട്ടിയുടെ വലിയ പ്രവർത്തകൻ എന്ന നിലക്കാണ് ഞങ്ങൾ പറയുന്നത്. 2-ാമത്തെ കാര്യം, പഴുതടച്ച കുറ്റപത്രം നിങ്ങൾ സമർപ്പിക്കണം. ഈ പ്രതികൾ
എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള കുറ്റപത്രമാകരുത് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, പി ജയരാജനും ജയനും ഉൾപ്പെടെയുള്ളവർക്ക് ഈ കൊലപാതകത്തിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നത് ന്യായമായ സംശയമാണ്. ആ ന്യായമായ സംശയം ശരിവെക്കുന്ന തരത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പോലും നിയമസഭയിൽ സംസാരിച്ചത്. അതുകൊണ്ടല്ലേ കേരളത്തിലെ നിയമസഭക്കകത്ത് എം കെ മുനീർ സാഹിബ് കൃത്യമായി ജയരാജന്റെ പേര് പറഞ്ഞ് ഈ ആരോപണം ഉന്നയിച്ചപ്പോ ഒരു മറുപടി പോലും മുഖ്യമന്ത്രി പറയാതിരുന്നത്? ജയരാജനെയും ജയനെയും നിങ്ങൾ ചോദ്യം ചെയ്യണം. അവർക്ക് ഈ കേസിൽ പങ്കുണ്ടെങ്കിൽ അവരെ പ്രതിയാക്കി അവരെ അറസ്റ്റ് ചെയ്യണം. ഈ മൂന്ന് കാര്യമാണ് ഈ പ്രതിഷേധക്കാരുടെ ഡിമാൻഡായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ഇതൊന്നുമല്ല നിങ്ങളുടെ തീരുമാനമെങ്കിലും സി പി എമ്മിന്റെ തോൽപ്പടിക്കനുസരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സമരം നാളുകളിൽ മുന്നോട്ട് നയിക്കുക നിയോജകമണ്ഡല കമ്മിറ്റി ആയിരിക്കില്ല, യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആയിരിക്കുമെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ഇത് വെറും വാക്കല്ല. ചെയ്ത മുണപ്രതിഷേധങ്ങൾ 24-ാം തീയതി 25-ാം തീയതി രാത്രി ഇസാക്കിന്റെ ഉമ്മക്ക് നൽകിയ വാക്ക് ഒരാഴ്ചക്കുള്ളിൽ ചെറിയ തോതിലെങ്കിലും ആ കുടുംബത്തിന് ഒരാശ്വാസം കൊടുക്കാൻ, പണം കൊണ്ട് ആശ്വാസം കൊടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലല്ല. എങ്കിലും ഇസാക്കിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കാൻ വേണ്ടി ഒരാഴ്ചക്കുള്ളിൽ യു പി ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് സാധിച്ചുവെങ്കിൽ ഇസാക്കിന്റെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള സമരത്തിൽ ഏറ്റവും മുൻപന്തിയിൽ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും എന്ന പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാക്ക് നൽകിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം യൂത്ത് ലീഗ്.